ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി ഉദുഅനി അസ്തജിബുലക്കും എന്ന ആയത്തിന്റെ തഫ്സീർ അലൂസിയിൽ നിന്നുള്ള ഭാഗം, റൂഹുൽ മഅനി എന്നും ഈ തഫ്സീർ അറിയപ്പെടുന്നുണ്ട്. വനി സൗരി അന്നഹു ഖീല ലഹു ഉദുഉ അല്ലാഹ തആല ഫഖാല ഇന്ന തർക ദുനൂബി ഹുവ ദുആ يعني ان الدعاء باللسان ترجمه على طلب الباطن وانه انما يصح لصحه التوجه وترك المخالفه فمن ترك الذنوب فقد سال الحق بلسان الاستعداد وهو الدعاء الذي يلزمه الاجابه ومن لا يتركها فليس بسائل وان دعاه سبحانه 1000 مره ده انا بقول ايه ഇമാം സൗരി അവർകൾ, സുഫിയാൻ സൗരി അവർകൾ പറയണം, അന്നഹു ഖീല ലഹു അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദുഉ അല്ലാഹ തആല അല്ലാഹുവിനോട് നീ ദുആ ചെയ്യൂ, ഫഖാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ഇമാം സൗരി അവർകൾ വിശദീകരിക്കുക. ഇന്ന തർക്ക ദുനൂബി, നിശ്ചയം പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നത്, ഹുവ അതാണ് അദ്ദുആ ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നാണ് യഅനി ഉദ്ദേശിക്കുന്നത്. അന്ന ദുആ, നിശ്ചയം ദുആ പ്രാർത്ഥന എന്നത്, ബില്ലിസാനി നാവുകൊണ്ട്, തർജ്ജമത്തുൻ അതൊരു ട്രാൻസ്ലേഷനാണ്. എന്തിനാണ് ട്രാൻസ്ലേഷൻ? പരിഭാഷയാണ്, അതൊരു പരിഭാഷ. നമ്മൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയ്ക്ക് പരിഭാഷപ്പെടുത്താൻ അതേ ആശയമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നാവുകൊണ്ടുള്ള അവൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, നാവുകൊണ്ട് അള്ളാഹുന ചോദിക്കുക എന്നുള്ളത് ഒരു പരിഭാഷയാണ്. എന്തിൻ്റെ പരിഭാഷ? അല അൻ ത്വലബിൽ ബാത്തുനി, ഉള്ളിൻ്റെ തേട്ടം, അവൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സിൻ്റെ തേട്ടമാണത്. വന്നഹു നിശ്ചയം അവൻ, നിശ്ചയം ഇന്നമാ യസ്ഹു അത് ശരിയാവും, നാവുകൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള തേട്ടം ശരിയാകുന്നത് എപ്പോഴാ? അവൻ അള്ളാഹുവിനോട് മുന്നിടുന്നത് ശരിയാകുന്നതിന് വേണ്ടി. ഇപ്പോൾ തർക്കിൽ മുഖാലഫത്തി, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുക എന്നതിനെ ഉപേക്ഷിക്കുന്നതോടും, അങ്ങനെ ആകുമ്പോഴേ അവൻ്റെ ബാത്തിന് ശരിയാകുന്നുള്ളൂ. അപ്പം ആ ബാത്തിനുള്ള കാര്യമല്ലേ അവൻ ലാഹിറിനെ നാവോട് ചോദിക്കേണ്ടത്. പിന്നെ ഉദാഹരണത്തിന് സ്വർഗം ചോദിക്കുന്ന ഒരാൾ അള്ളാഹുനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, അപ്പൊ അവങ്ങനെ ദോഷം ചെയ്തോട് ഇസ്തിഗ്ഫാർ, എപ്പോഴും ദോഷത്തിൽ മുങ്ങി നിൽക്കുക, അത് ഉപേക്ഷിക്കാൻ അവന് ഒരു തയ്യാറുമില്ല, മനസ്സിലും ഇല്ല. അറിയാതെ എപ്പോഴെങ്കിലും ദോഷം ചെയ്യുന്നതല്ല, ചിലപ്പോൾ മനുഷ്യനാണ് ദോഷം ചെയ്യും, ശരി തന്നെ. പക്ഷേ ഇവൻ ദോഷം ചെയ്യുമ്പോൾ അവന് ചിന്ത എന്താണ്? ഇപ്പം പിന്നെ തൗബ ചെയ്ത് മടങ്ങാനോ? അതേപോലെ അള്ളാഹുനോട് തേടുമ്പോൾ, മഗ്ഫിറത്തിന് വേണ്ടി തേടുമ്പോൾ അവൻ്റെ ചിന്ത എന്താണ്? ദോഷം ഇനിയും ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെയല്ല, ഈ തർക്കു ദുനൂബ്, ദോഷങ്ങൾ ഉപേക്ഷിക്കുക. അപ്പം ദോഷങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മസൂമികളായിട്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അമ്പിയാക്കൾ ഔലിയാക്കളില്ല, അമ്പിയാക്കൾ മലക്കളൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പാപസുരക്ഷിതരായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ചെറുദോഷങ്ങളൊക്കെ സംഭവിക്കാം എന്ന് വിചാരിച്ച്, ചെറുദോഷമാണെന്ന് വിചാരിച്ചിട്ട് ആ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ മനസ്സിനിങ്ങനെ വിചാരിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ദുആക്ക് ഇഖ്ലാസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹമിൻ തർക്കി ദുനൂബി, അപ്പോൾ ദോഷങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, ഉപേക്ഷിക്കൽ എന്നത് ഫഖദ് സഅല ഹഖ ബിലിസാനിൽ ഇസ്തിഅദാദി, അപ്പോൾ തയ്യാറായി, ഇസ്തിഅദാദ് എന്ന് പറഞ്ഞാൽ തയ്യാറായി, തയ്യാറാക്കി. അപ്പോൾ തയ്യാറാക്കപ്പെട്ട ഒരു നാവ് കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? ഹഖിനെ, സത്യത്തിനെ ചോദിക്കുകയാണ്. ഹത്ത് അവൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. എന്ത്? ഹൃദയത്തിൽ അവൻ ദോഷം ഒഴിവാക്കണം, അവന് സ്വർഗം വേണം എന്നുള്ള ചിന്ത അവൻ്റെ കൽബിൽ രൂഢ മൂലമാണ്. അതാണ് അവൻ ചോദിക്കുന്നത്. അപ്പം എന്താണ് അവൻ ചോദിക്കുന്നത്? സത്യപ്പെടുത്തുന്ന ആവ്, മനസ്സിലായി? അപ്പൊ അതാണ് ദോഷങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദ്വാ, അതാണ് ദോഷങ്ങൾ ഉപേക്ഷിക്കൽ തന്നെയാണ് ദ്വാ എന്നുള്ള. അതിന് ഇജാബത്ത് നിർബന്ധ, അങ്ങനെ ദുആ ചെയ്ത അള്ളാഹു ഇജാബത്ത് ചെയ്യാതിരിക്കില്ല. വമൻ ലാ യതുർക്കുഹ, ഇനി ദോഷങ്ങൾ ഒരാൾ ഉപേക്ഷിക്കുന്നില്ല നിൽക്കുക, ഫലൈസ ബിസാഇൽ, അവൻ ചോദിക്കുന്നവനല്ല, അവൻ അപേക്ഷകനല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു അപേക്ഷകനല്ല യഥാർത്ഥത്തിൽ, അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ. ഇനി അവൻ അള്ളാഹു സുബ്ഹാനഹു തആലയോട് 1000 വട്ടം ചോദിച്ചു നിൽക്കുക, എന്നാലും അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. കാരണം അവൻ്റെ ചോദ്യത്തിൽ എന്തില്ല? ഇഖ്ലാസ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ഇനി അടുത്തത് തഫ്സീറുൽ കശ്ഷാഫ്, ഇമാം സഖറി അവരുടെ ആണ്, അതിൽ നോക്കാം. ഫിൽ ഹദീസ് ഇദാ ശഗല അബ്ദി തഅതി അലി ദുആഇ അഅതൈതുഹു അഫ്ളല മാ ഉതിയ സ്സഇലീൻ,
ഇതാ ശകല അബദി, എൻ്റെ ദാസൻ ശുഹലിലായാൽ എന്ത് ത്വാഅത്തി, എന്നെ വഴിപ്പെടുന്ന വിഷയത്തിൽ ശോലിലായി വ്യാപൃതനായി. അനി ദ്വാ ദ്വാനത്തോട്ട് എന്ന് പറഞ്ഞാൽ അവൻ ആവശ്യമുള്ള കാര്യം, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവിനോട് എല്ലാം ചോദിക്കേണ്ടിരും. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയത്തിൽ അവൻ ചോദിക്കാം. ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ വഴിപ്പെടലിലായിട്ട് അവൻ മുഴുകിയത് കാരണം അവന് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയില്ല നിൽക്കുക. ഒരു വിഷയം തീരെ അള്ളാഹുവിന് ചോദിക്കാത്ത ഒരാളെ പറ്റി അല്ല പറയണ്ടോ, ആ ഉത്തൈ തുഹു, ഞാൻ അവന് നൽകും അഫുതലമാ ഓക്കിയ സായിലീൻ, ചോദിച്ചവർ ചോദിച്ചവർക്ക് നൽകപ്പെടുന്നതിനേക്കാൾ ഉത്തമമായത് ശ്രേഷ്ഠമായത്. ഇനി മറ്റൊരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ദുആഉഹുൽ ഇബാദ, ദുആണ് ഇബാദത്ത് എന്നുള്ള ഹദീസ്. എന്നിട്ട് ഈ ആയത്ത് ഓതി നുഅ്മാൻ ഇബ്നു ബഷീർ എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുആഉഹുൽ ഇബാദ, ദുആണ് ഇബാദത്ത്. വയജൂസു, അനുവദനീയമാണ്, ജായിസാണ്, സാധ്യമാണ്. എന്ത് ആ യുരീദ ദുആഅ വൽ ഇസ്തിജാബത അല അല്ലാഹിഹി, നമ്മുടെ ഉദുഊനി അസ്തജിബ് ലക്കും എന്നതിൽ ദുആഉം ഇജാബത്തും പറഞ്ഞല്ലോ, പ്രാർത്ഥനയും ഉത്തരം നൽകലും അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ, ഇബാദത്തിനുള്ള അർത്ഥത്തിലല്ല, അല്ലാതെ പ്രാർത്ഥന ഉത്തരം ചെയ്യൽ എന്ന അർത്ഥത്തിൽ തന്നെ ആവാം. അതും ഇതിൽ തഫ്സീർ ആവാം, അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം. വയുരീദു ഇബാദത്തി, അപ്പോൾ ഇബാദത്തി എൻ്റെ ഇബാദത്ത് കൊണ്ട് എന്ന് പറഞ്ഞേ, അവിടെ ഉദ്ദേശം എന്താണ്, ദുആഇ എന്നാവാം, എന്നോടുള്ള ദുആ എന്നാവാം. കാരണം എന്താ, ലിഅന്ന ദുആ ബാബുൻ മിനൽ ഇബാദത്തി. അപ്പോൾ കാരണം എന്താണ്, ദുആഇ എന്നത് ഇബാദത്തിൻ്റെ ഒരു ബാബാണ്. വമിൻ അഫ്ളലി അബ്വാബിഹാ, ബാബിൻ്റെ ജമാൻ അബ്വാബ്, അതിൻ്റെ വാതിലുകളിൽ ഏറ്റവും ഉത്തമമായ വാതിൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ വാതിലാണ് ദുആഇ എന്നത്. യുസദ്ദിഖുഹു ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ വാക്ക് ഇതിനെ സത്യപ്പെടുത്തുന്നു. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആഉ എന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമായത്, ഏറ്റവും ശ്രേഷ്ഠകരമായത് അദ്ദുആഉ പ്രാർത്ഥനയാണ് എന്ന്. അടുത്തത് തഫ്സീർ ഇബ്നു റജബ്, ഇതുകൂടെ നോക്കിയിട്ട് നമ്മൾ ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇനിയും മറ്റ് തഫ്സീറുകളുണ്ട്, ആ തഫ്സീറുകളിലേക്ക് കൂടി പോകണം ഇൻഷാല്ലാ. ഇതേ ആയത്തിൻ്റെ തന്നെ മറ്റ് തഫ്സീറുകൾ കൂടി ഇൻഷാല്ലാ ചർച്ച ചെയ്യണം. وفي حديث اخر خرج الطبراني مرفوعا من اعطي الدعاء اعطي الاجابه لان الله تعالى يقول دون يستجب لكم الطبراني رپورٹ ചെയ്ത ഹദീസിലുണ്ട് من اعطي الدعاء دعائك ഒരാൾക്ക് അവസരം നൽകപ്പെട്ടാൽ اعطي الاجابه അവൻ ഇജാബത്ത് നൽകപ്പെട്ടു ഏതെങ്കിലും തരത്തിൽ ഇജാബത്ത് കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധം തന്നെ ഇജാബത്ത് എന്നല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ പ്ലാനിംഗ് ആണ് നമുക്ക് ഏതാണ് നല്ലതെന്നുള്ള നമ്മൾ ഒരു കാര്യം ചോദിക്കാം അല്ലാഹുവോട് ആ കാര്യം നമുക്ക് നന്മയാണോ തിന്മയാണോ ഞാൻ ദുആ ചെയ്യാം എനിക്ക് ഇന്ന ജോലി കിട്ടണേ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടണേ നല്ലതാണ് പ്രാർത്ഥിക്കുക അത് ഖൈറാണോ അല്ല എന്നുള്ളത് അള്ളാഹുക്കാരേ ഉള്ളൂ കാരണം ബാബി കാര്യം അള്ളാഹുക്കാരെ അറിയും നമുക്കറിയില്ലല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ഖൈർ എന്നത് അള്ളാഹു എന്നറിയും അപ്പോൾ അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ പ്ലാനിങ് മാത്രമല്ല ചിലപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ അത് മാറ്റിവെക്കാം അള്ളാഹു പിന്നെ നൽകാം അതൊക്കെ വേറെ ഹദീസിൽ കാണാം അല്ലെങ്കിൽ ആഹ്റത്തിൽ അവന് അതുകൊണ്ട് കൂടുതൽ ഗുണം കിട്ടി ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇജാബത്ത് കിട്ടും ദുആ എന്നുള്ളത് നമ്മളൊരു ഇബാദത്താണ് അപ്പോൾ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദുആ ചെയ്യും അല്ല ഇബ്നു മസ്ഊദ് ഖാല ഇബ്നു മസ്ഊദ് അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഉഴ്തിയ അർബഅൻ ഉഴ്തിയ അർബഅൻ വ തഫ്സീർ ദാലിക ഫീ കിതാബില്ലാഹ് മൻ ഉഴ്തിയ ദിക്റ ദക്റഹുല്ലാഹ് ലിഅന്ന അല്ലാഹ യഖൂലു ഫദ്കുറൂനി അദ്കുർകും ഇബ്നു മസ്ഊദ് അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു മൻ ഉഅതിയ അർബഅൻ നാല് കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടാൽ നാല് കാര്യങ്ങൾക്ക് ഒരാൾക്ക് തൗഫീഖ് ഉണ്ടായാൽ ഉഅതിയ അർബഅൻ മറ്റു നാല് കാര്യങ്ങൾ അയാൾക്ക് കിട്ടും നാല് കാര്യത്തിന് ഒരാൾക്ക് തൗഫീഖ് ഉണ്ടോ എങ്കിൽ മറ്റു നാല് കാര്യങ്ങൾ അവർ കിട്ടും നൽകപ്പെടും അയ്യതാ ഫ തഫ്സീർ ദാലിക അതിൻ്റെ വിശദീകരണം ഫി കിതാബിൽ അല്ലാഹുവിൻ്റെ കിതാബിലുണ്ട് അല്ലാഹുവിൻ്റെ കിതാബിൽ അല്ലാഹു പല ഇടങ്ങളായിട്ട് പറഞ്ഞ നാല് കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് മൻ ഉഅതിയ ദിക്റ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അവബോധം ഒരു സ്മരണ ഒരാളുടെ ഹൃദയത്തിലുണ്ട് ദക്കറുല്ലാ അവൻ അള്ളാഹു സ്മരിക്കും അവൻ അള്ളാഹു മറക്കും അള്ളാഹു മറക്കൂല അല്ലെങ്കിൽ അള്ളാഹ് മറക്കും ശരിയല്ലേ നമ്മൾ അള്ളാഹെന്ന് പറഞ്ഞാൽ അള്ളാഹു മറക്കും അള്ളാഹു അള്ളാഹുവിന് മറവിണ്ട് എന്നല്ല മറവി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മളെ മറക്കും പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവഴിയെന്ന് അർത്ഥം അത് വേറെ ആയത്തിൽ വന്നിട്ടുണ്ട് ഇനി ലിഅന്ന അല്ലാഹ യഖൂൽ കാരണം നിസ്സയ അള്ളാഹു പറയുന്നു ഫദ്കുറൂനി അദ്കുർകും ഫദ്കുറൂനി അദ്കുർകും നിങ്ങൾ
അതിനാൽ നിങ്ങൾ എന്നെ സ്മരിക്കൂ, എന്നെ ദിക്ർ ചെയ്യൂ, അത് കുർക്കും ഞാൻ നിങ്ങളെ സ്മരിക്കും. രണ്ടാമത്തെ കാര്യം എന്താ, ഒരാൾക്ക് ദുആക്ക് അവസരം തൗഫീഖ് ലഭിച്ചോ അവന് ഇജാബത്തിനുള്ള അവസരം ലഭിക്കും, നൽകപ്പെട്ടു. ദുആയിലുള്ള അവസരം കിട്ടിയോ എന്നാൽ ഇജാബത്ത് ഉറപ്പാ, ഇജാബത്ത് കിട്ടി, മനസ്സിലാക്കിയാൽ മതി. ദെൻ ശരിക്കുള്ള ദുആ എന്ന് ഉദ്ദേശിക്കും കേട്ടോ, ദുആന്റെ ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ദെൻ ലിഅന്ന അല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, പറയുന്നു ഉദുഊനി അസ്തജീബ് ലക്കും, അവിടെയാണ് നമ്മൾ ഈ ആയത്തിന്റെ വിഷയം വരുന്നത്, അവിടെയാണ് അല്ലേ. എന്ത് എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദുആ ചെയ്യൂ, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് നൽകും എന്ന് ഉത്തരം നൽകും. ഒമൻ ഒഴുത്തിയ ശുക്റ, ഒഴുത്തിയ സിയാദത്ത്. ഇനി മറ്റൊരു മൂന്നാമത്തെ കാര്യം, ഒരാൾക്ക് നന്ദി ചെയ്യാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ അവസരം ലഭിച്ചോ, ഒഴുത്തിയ സിയാദത്ത, അയാൾക്ക് വർധനവ് ലഭിക്കും, അനുഗ്രഹങ്ങളിൽ വർധനവ് ലഭിക്കും, അനുഗ്രഹങ്ങളിൽ വർധനവ് ലഭിക്കും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളുണ്ട്. നമ്മുടെ കണക്കിന് നിയമത്ത് നിയമത്ത് എന്ന് പറയുന്നത് തന്നെ ആണെന്നില്ല, അള്ളാഹിന്റെ കണക്ക് നിയമത്ത്. നമ്മൾ വിചാരിക്കണം എന്താണ്, വലിയ പത്രാസ്, വലിയ പിന്നെ സമ്പത്ത് കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് എനിക്ക് കുറേ അനുഗ്രഹം അള്ളാഹു ചൊരിഞ്ഞു, ഞാൻ അനുഗ്രഹീതനാണ്. ഫക്കീറായ ഒരാളെ കെട്ടി നമ്മൾ അയാൾ അനുഗ്രഹീതനല്ല എന്ന് വിചാരിക്കും ചിലപ്പം, പക്ഷേ അയാളായിരിക്കും ചിലപ്പോൾ നമ്മളെക്കാളേറെ ദുനിയാവിലും ആഹാരത്തിലും അനുഗ്രഹീതൻ, ദുനിയാവിലും ആഹാരത്തിലും അനുഗ്രഹീതൻ തന്നെ. അപ്പോൾ ശുക്ർ ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ ഒരാൾക്ക് അള്ളാഹിനോട് ശുക്ർ ചെയ്യണം. അള്ളാഹിനെ കുറ്റപ്പെടുത്തല്ല, അള്ളാഹിനോട് അള്ളാഹ് തന്നില്ല എന്നുള്ള പരാതിയല്ല, അള്ളാഹിനോട് ഇത്രയും ചോദിക്കാം, പിന്നെ പിന്നെ ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ശുക്ർ ചെയ്യുക, കിട്ടിയതിന് ശുക്ർ ചെയ്യുക, അതിനുള്ള അവസരം കിട്ടിയ ആൾ, അതിനുള്ള തൗഫീഖ് കിട്ടിയ ആൾ, അതൊരു വലിയ ഭാഗ്യമാണ്. ഉഴുത്തിയ സിയാദത്ത, അയാൾക്ക് വർധനവ് ലഭിക്കും. ലിയൻ അല്ലാഹു തആല യഖൂൽ, കാരണം അള്ളാഹു പറയുന്നു ലഇൻ ശകർത്തും ലഅസീദന്നകും, നിശ്ചയം നിങ്ങൾ നിശ്ചയം നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധനവ് നൽകും. ഈ നാലാമത്തെ കാര്യം, ഒരാൾക്ക് പാപമോചന പ്രാർത്ഥന നടത്താനുള്ള, ഇസ്തിഗ്ഫാർ തേടാനുള്ള അവസരം ലഭിച്ചാൽ, അല്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് കിട്ടിയ വ്യക്തി, അത് നൽകപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അയാൾക്ക് മഗ്ഫിറത്ത് കിട്ടിയിരിക്കും, നൽകപ്പെട്ടിരിക്കും. എന്താണ്, കാരണം അള്ളാഹു പറഞ്ഞു നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തൂ, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്, റബ്ബിനോടാണ് പാപം, പാപത്തിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ട് പാപമോചന പ്രാർത്ഥന നടത്തേണ്ട അള്ളാഹുനോടാണല്ലോ. ഇന്നഹു, നിശ്ചയം അവൻ, കാന ഗഫാറ, അവൻ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവരാണ്. ഗഫാർ എന്നത് ശ്രദ്ധിക്കണം, ഫഅലു വസ്ന, ഗാഫിർ എന്ന് പറഞ്ഞാൽ ഫാഇലു വസ്ന, പൊറുക്കുന്നവൻ, ഗാഫിറു ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്നു. ഗഫാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പൊറുക്കുന്നവൻ, ഫഅലു വസ്നിൽ വരുന്നതൊക്കെ ഏറ്റവും കൂടുതൽ അർത്ഥം കിട്ടും. ഫഅൽ അല്ലാമുൽ ഉയൂബ്, ഏറ്റവും കൂടുതൽ അദൃശ്യങ്ങൾ അറിയുന്നവൻ എന്നർത്ഥം. അപ്പം അദൃശ്യങ്ങൾ അറിയുന്ന മറ്റുള്ളവരുണ്ട്, പക്ഷേ അതെന്താണ്, ആത്യന്തികമായിട്ട് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, പക്ഷേ അള്ളാഹു വെളിപ്പെടുത്തുന്ന അവസരത്തിൽ, വെളിപ്പെടുത്തുന്ന അളവിൽ ചിലപ്പോൾ ഗൈബിൽ നിന്ന് അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക്, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് അറിയിച്ചു കൊടുത്താൽ ആ സമയത്ത് അവർ അതറിയും എന്ന് മാത്രം. പക്ഷേ അത്യന്തികമായിട്ട് ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അല്ലാമുൽ ഉയൂബ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുന്നത് അതാണ്. ആലിമുൽ ഗൈബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാമുൽ ഉയൂബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്. ഈ ആയത്തിന്റെ എന്തായാലും ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്ന് പറഞ്ഞപ്പം നമ്മുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വിഷയം പറയാം. നമ്മളിപ്പോൾ പിന്നെ വളരെയധികം വറുതിയിലാണ് ഇവിടെ കേരളത്തിൽ, മഴയില്ലാതെ ആകെ വിഷമിച്ചിരിക്കുക. എന്താണ് മഴയെ തേടിയുള്ള നിസ്കാരത്തെക്കുറിച്ചൊന്നും ആർക്കും ചർച്ചയെ കാര്യങ്ങളോ കാര്യമായിട്ട് എവിടെ ഒന്നും നടക്കുന്നൊന്നും കാണുന്നില്ല. ഇത് ഒരാൾക്കറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല നിസ്കാരം. ഒരു മഹലില് ഒന്നിച്ച് ഉള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഇസ്തിസ്കാരം നിസ്കരിക്കുക. അപ്പോൾ ആ ഇസ്തിസ്കാര നിസ്കാരം പണ്ട് ഉമർ അള്ളാഹിൻ്റെ കാലത്ത് ഇസ്തിസ്കാര നിസ്കാരമൊക്കെ നിസ്കരിച്ച് എന്നിട്ട് മഴയെ ചോദിച്ചില്ല ഉമർ അള്ളാഹിൻ്റെ എന്ന് സഹാബാക്കൾ ഉമർ അള്ളാഹിനോട് ചോദിച്ചതായിട്ട് നമ്മൾ ഒരു ഹദീസിൽ വായിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, അൽ കിതാബ് ക്ലാസ്സിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉമർ അള്ളാഹിന് പറഞ്ഞ എന്താണ്, ഈ ആയത്താണ് ഓതി കൊടുത്തത്, ഇസ്തഗ്ഫിറു റബ്ബക്കും എന്ന ആയത്തിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ,
ആയത് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള മൂന്നാല് നേട്ടങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന് മഴയാണ്. അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കും നിങ്ങൾക്ക് ആവശ്യാനുസരണം. അപ്പോൾ ഇസ്തിഗ്ഫാർ നേടിയിരുന്നു മറിയുള്ള, ഞാൻ ഇസ്തിഗ്ഫാർ നേടിയിട്ടുണ്ട് അള്ളാഹു ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ നേടിയാൽ മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറിയുള്ള എന്ന് പറയണത് മഴ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ നേടണം എന്ന്. അത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ഇസ്തിഗ്ഫാർ നേടിയിട്ടുണ്ടല്ലോ, ഞാൻ മഴയെ തേടി, അതിൽ വന്നു മഴക്കിൽ ഇസ്തിഗ്ഫാർ നേടിയാൽ മതി എന്നുള്ള അള്ളാഹുവിനോട് പൊറുക്കളി തരാം. പിന്നെ ഇനി തഫ്സീർ ഇബ്നു റജബ് തന്നെ തുടരുന്നു. ഹംബലി മദ്ഹബുകാരനായിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നു റജബ്. ومن اعظم شرائطه حضور القلب ورجاء الاجابه من الله كما خرجه الترمذي من حديث ابي هريره ان النبي صلى الله عليه وسلم قال ادعوا الله وانتم موقنون بالاجابه فان الله لا يقبل دعاء من قلب غافل له. الترمذي رپورٹ ചെയ്ത ഹദീസ സുന്നത്ത് തർമിദി. النبي صلى الله عليه وسلم ادعوا الله من الله ان الدعاء وانتم موقنون بالاجابه. ഇജാബത്ത് കിട്ടുമെന്ന യഖീനോടുകൂടി, യഖീൻ മുഖിൻ എന്നാണ് ഐഖന യുഖീനു മുഖിൻ, മുഖിൻ എന്ന് പറഞ്ഞാൽ ദൃഢബോധ്യത്തോട്, ദൃഢബോധ്യമുള്ളവൻ, യഖീനുള്ളവൻ. അള്ളാഹുവിനോട് ഞാൻ തേടിയാൽ അള്ളാഹു എനിക്ക് ഇജാബത്ത് തരും, എനിക്ക് അള്ളാഹു മതി, എൻ്റെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവാണ് പ്രതിവിധി, അള്ളാഹു പ്രതിവിധി തരും എന്ന ഒരു ദൃഢബോധ്യത്തോടുകൂടി ആയിരിക്കണം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഫഇന്നല്ലാഹു സമ അല്ലാഹു ലാ യഖ്ബലു സ്വീകരിക്കുകയില്ല ദുആഅൻ പ്രാർത്ഥന മിൻ ഖൽബിൻ ഗാഫിലിൻ അസത്യമായിട്ടുള്ള ലാഹ് ആയിട്ടുള്ള കളിതമാശയായിട്ടുള്ള ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ശ്രദ്ധിക്കാതെ എന്തോ ഞാൻ ദുആർക്കണി എന്താ പറയണതെന്ന് അറിയില്ല. ദുആൻ്റെ അർത്ഥം പോലും പറയും ശ്രദ്ധിക്കാതെയാണ്. ദുആൻ്റെ അർത്ഥം അറിയാതെ ആമീൻ പറഞ്ഞാൽ കൂലി കിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതല്ല, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു ഈ ദുആ ഇങ്ങനെ ദുആ ചെയ്യുമ്പം അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ. അർത്ഥം അറിഞ്ഞ് ആമീൻ പറയുമ്പോഴല്ലേ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് തട്ടുക. ഇത് കിട്ടും ഉത്തരം കിട്ടണമെങ്കിൽ എന്താ പറയുന്നത് അറിയണ്ടേ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യം പഠിക്കണ്ടേ. ഈ ദുആൻ്റെ അർത്ഥം പഠിക്കാനൊന്നും നമുക്ക് സമയമല്ല. എന്നിട്ട് പറയും എനിക്ക് അറബി അറിയില്ല, എനിക്ക് അറബി അറിയില്ല, ഞാൻ അതുകൊണ്ടാണ് ഈ അറബി അറിയില്ല എന്ന് പറഞ്ഞാൽ ബാക്കി എന്തൊക്കെ അറിയുന്നത്, അറബി എന്താ പഠിക്കാൻ പറ്റില്ലേ, അറബി പഠിക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ അറബി പഠിക്കാൻ പറ്റില്ല, ഖുർആൻ പഠിക്കാൻ സമയമില്ല, വേറെ എന്ത് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ നമ്മൾ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഒരു സെക്കൻഡ്. അവന് മൊബൈലിൽ അവൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അവനാവശ്യമുള്ള എന്ത് കുന്തവും വേണമെങ്കിൽ ചെയ്യാം. അവനാവശ്യമുള്ള ഇംഗ്ലീഷ് പഠിക്കാം, അവന് അതിന് ആവശ്യമുള്ള ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് അവൻ പഠിക്കും. അപ്പോൾ ഖുർആൻ പഠിക്കാം, അത് ഞാൻ മദ്രസയിൽ അന്ന് ശരിക്കും പഠിച്ചില്ല, അല്ലെങ്കിൽ എന്നെ മദ്രസ പറഞ്ഞില്ല, അവിടെ ഉമ്മാക്കും ഉപ്പാക്കും കുറ്റം, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അറബി പഠിച്ചിട്ടില്ല. അറബി പഠിച്ചില്ല എന്നുള്ള ബോധ്യം അവനുണ്ടെങ്കിൽ അവനിപ്പോൾ പഠിച്ചൂടെ, പഠിക്കാൻ എന്തെല്ലാം അവസരമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ പറയുന്നതാ ഓ മൊബൈൽ മൊബൈൽ ഹാങ്ങാകണ, മൊബൈൽ ഹാങ്ങ്, അതുകൊണ്ട് ലെഫ്റ്റ് ആകാം. ഈ ഗ്രൂപ്പിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഏത് ഗ്രൂപ്പിൽ നിന്നാലും പഠിച്ചാൽ മതി. നല്ല ഇത് നമ്മൾ അയിൽമ നേടി അതനുസരിച്ച് അമല് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ ഇപ്പോൾ ചിലരെന്താ പറയുന്നത് അതേ പിന്നെ മൊബൈൽ ഹാങ്ങാകാം കേട്ടോ, ഇപ്പോൾ കുറച്ച് ക്ലാസ് കുറച്ച് നീണ്ടത്, വേറെ എന്തെല്ലാം ഒരു മണിക്കൂർ കാണുന്നത് രണ്ട് മണിക്കൂർ കണ്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇതിപ്പോൾ മൊബൈൽ ഹാങ്ങാവും, വേറെ എന്തെല്ലാം ഗ്രൂപ്പ്, അതിനൊന്നും മൊബൈൽ ഹാങ്ങാവില്ല. പിന്നെ വമിൻ അഅളമ ശറായിതിഹി, അതിൻ്റെ ദുആൻ്റെ ഷർത്തുകളിൽ ഏറ്റവും ഗൗരവമുള്ള ഷർത്ത്, ഷർത്തുകൾ പെട്ടതാണെന്ത്, ഹുദൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം എന്ന് ഇബ്നു റജബ് അവർകൾ പറയണം റഹ്മല്ലാ. വറജാഉൽ ഇജാബത്തി, അതാണ് അതിപ്പോൾ പറഞ്ഞു. അടുത്ത് വഫിൽ മുസ്നദ്, ഇനി മുസ്നദിൽ വന്ന മുസ്നദ് അഹമ്മദ് റഹ്മല്ലാ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മല്ലാ അവരുടെ മുസ്നദിൽ വന്ന ഒരു ഹദീസ്, ഇന്ന ഹാദിഹിൽ ഖുലൂബ, റസൂലുള്ളാഹ് പറയണം ഔഇയത്തുൻ, ഈ ഖൽബ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങളാണ്, ഔഇയത്താണ്, ല ബഅദുഹ ഔആ മിൻ ബഅദ്, ചിലത് ചിലതിനേക്കാൾ ഉൾക്കൊള്ളും. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുഹു വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഫസ്അലുഹു നിങ്ങൾ അവനോട് ചോദിക്കണം, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ ഇജാബത്തിൽ യഖീനോട് കൂടി അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് ദൃഢബോധ്യത്തോടു കൂടി ചോദിക്കണം. ആ ഒരു ഹൃദയ അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അള്ളാഹുവിൽ ഒരു റജാവ് വേണം, പ്രതീക്ഷ വേണം, റഹബത്ത് വേണം അള്ളാഹുവിൽ. ഇനി അല്ലാതെ അള്ളാഹുവിനോട് ചോദിക്കാൻ ഞാൻ അഖിലിയത്തല്ല, ഞാൻ അർഹനല്ല
എന്നുള്ള ചിന്തയിലല്ല. അള്ളാഹുനോട് ചോദിക്കാനുള്ള അർഹത എന്താ? അതിൻ്റെ മിനിമ യോഗ്യത എന്താ? അള്ളാഹാൻ അടിമയാകുക എന്നുള്ള, അള്ളാഹാൻ അടിമക്കൊക്കെ അള്ളാഹാനോട് ചോദിക്കാം. തരാ തരണ തരുന്നില്ല തീരുമാനിക്കാൻ അള്ളാഹുവാണ്. നമ്മുടെ ബാധ്യത എന്താ? അള്ളാഹാനോട് ചോദിക്കുക എന്നുള്ള. فإن الله لا يستجيب لعبد دعاء من ظهر قلب غافل نرت برنامج نرت ولهذا كارنتا نهي العبد ان يقول في دعائه اللهم اغفر لي ان شئت ولكن ليعزم المساله فان الله لا مكره له اني അതുകൊണ്ട് തന്നെ ദുആയിൽ പറയാൻ പാടില്ല അത് അല്ലാഹുമ്മ ഗഫിർ ലി ഇൻ ശീത അല്ലാഹ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് പുറത്തുണ്ടാ അങ്ങനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തുണ്ടാ വേണമെങ്കിൽ എനിക്ക് പുറത്തുണ്ടാ ആ രൂപത്തിൽ തുറക്കാൻ പാടില്ല. വലക്കിൻ ലി അസിമൽ മസ്അല ചോദിക്കുന്ന ചോദ്യം ദൃഢമായിട്ട് ചോദിക്കുക എന്നതാണ്. ഫൈൻ അല്ലാഹ ലാ മുക്രിഹലു അള്ളാഹുവിന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല. അള്ളാഹ് ചോദിക്കുക, ചോദിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അടുത്തത് പിന്നെ അല്ലാഹു തആല പറയുന്നു ഇത് വദുഊഹു ഖൗഫൻ വതമ ഇന്ന റഹ്മതല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് താഴ്മയോട് വദുഊഹു നിങ്ങൾ അള്ളാഹുവിനെ ദുആ ചെയ്യും ഖൗഫൻ വതമ ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടി ഇന്ന റഹ്മതല്ലാഹി നസീം അള്ളാഹുവിന്റെ റഹ്മത്ത് ഖരീബുൻ മിനൽ മുഹ്സിനീൻ മുഹ്സിനീങ്ങൾക്ക് ഗുണവാന്മാർക്ക് ഈ ഹസാൻ ചെയ്യുന്നവർക്ക് അടുത്തതാണ് എന്നത്. അതേപോലെ മറ്റൊരു ആയത്തിൽ കാണാം ഉദുഊ റബ്ബകും തളറുഅൻ വഖുഫിയ നിങ്ങൾ അള്ളാഹുവിനോട് താഴ്മയോടുകൂടി ഭയത്തോടുകൂടി ചോദിക്കാം നിന്റെ നിങ്ങളുടെ നാഥനോട്. ഇന്നഹു ഇസ്തേം അവൻ ലായുഹുബ്ബുൽ മുഅത്തദീൻ മുഅത്തദീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇനി ഈ ആയത്തിൻ്റെ തന്നെ തഫ്സീറുകൾ തുടരാനുണ്ട്. അത് ഇതിൻ്റെ ഈ സ്പെഷ്യൽ ക്ലാസിൻ്റെ അടുത്ത സെഷനിൽ തുടരും ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ ഒക്കെ പരമാവധി കേൾക്കുക, ഷെയർ ചെയ്യുകയും ചെയ്യാം. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.